ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റ് റെഡിയാക്കാം നമ്മുടെ ഗുലാബ് ജാമുൻ ഒക്കെ പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് മാത്രമല്ല ഇത് കുറച്ച് ഹെൽത്തിയും കൂടിയാണ് കാരണം നമ്മൾ ഇതിൽ മൈദയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല ചെറുപയർ പരിപ്പും അരിപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ പരിപ്പ് നമുക്ക് ചൂടായ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പരിപ്പിൻ്റെ കളർ മാറിയിട്ട് ചെറിയൊരു ചുവപ്പ് കളറായിട്ട് വരണം അത്ര വരെ നന്നായിട്ടൊന്ന് വറുക്കുക ഇത് കണ്ടില്ലേ പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ചെറിയൊരു ചുവപ്പ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടാവും ഇനി പരിപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചിരിക്കണം അപ്പോഴേക്കും പരിപ്പ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റുകയാണ് കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കൊരു മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരുന്നത് വരെ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വിസിലിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിൽ എയറൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ പ്രഷർ കുക്കറിലെ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിക്കുകയാണ് പാലിൻ്റെ പാടയാണ് കേട്ടോ മുകളിൽ മഞ്ഞ കളറിൽ കാണുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരക്കാവൂ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത ഈ ചെറുപയർ നമുക്ക് വീണ്ടും കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ചെറിയ തീയിൽ വെക്കുക കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കരുത് അതിനുശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പത്തിരിപ്പൊടിയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ അടുപ്പത്ത് വെച്ച് വാട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ പരിപ്പിലേക്ക് അതായത് ചെറുപയർ പരിപ്പിലേക്ക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അരിപ്പൊടി ഒന്ന് വെന്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ അങ്ങ് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് കട്ടിയായി മാറിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ മാവും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നുകൂടി കുഴച്ചെടുക്കണം ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റാതെ കയ്യിലൊക്കെ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്ത അരിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മാത്രമേ ചേർക്കാവൂ കാരണം ഇത് കൂടുതൽ കട്ടിയായി പോകാൻ പാടില്ല കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വറുത്ത അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒന്ന് കുഴച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി പശുവിൻ നെയ്യ് ചേർക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പതുപതാന്നിരിക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കണം ഒട്ടും ഹാർഡായി പോകാനോ കട്ടി കൂടി പോകാനോ ഒന്നും പാടില്ല നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ മാത്രം കട്ടിയായാൽ മാത്രം മതി അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്
ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ഇത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആയി കഴിഞ്ഞാലും ഇത് ഓഫ് ചെയ്യരുത് ഈ സിറപ്പ് നമ്മുടെ കയ്യിൽ എടുത്ത് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാവണം അത്ര വരെ ഇത് തിളപ്പിക്കാം ഒറ്റ നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല നൂൽ പരുവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ കയ്യിൽ വിരലിൽ വെച്ച് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പോലെ തോന്നണം അത്രയും സമയം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളി കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പം മതി ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു ഒട്ടി നിൽക്കുന്ന അതായത് വിരലിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടി കിട്ടുന്ന ഒരു പാകത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് ഒട്ടിയിട്ട് വരുന്നുണ്ട് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ നല്ലൊരു യെല്ലോ കളറൊക്കെ സിറപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ പൗഡർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് റോസ് വാട്ടർ ഒക്കെ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിതിലിപ്പോൾ കുങ്കുമപ്പൂവ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവൊന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം കൈവെള്ളയിൽ ഒരല്പം നെയ്യ് തടവി കൊടുക്കുക അതിനുശേഷം ചെറിയൊരു ഉരുളി എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസ് നോക്കിയിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള ഉരുളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക അധികം നേർപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഭംഗിയാക്കി എടുക്കുക അതിനുശേഷം നമ്മുടെ സ്പൈഡർ സ്ട്രെയിനർ ഉണ്ടല്ലോ മിക്ക ആളുകളുടെയും വീട്ടിലിതുണ്ടാവും ഇതിന് സ്പൈഡർ സ്ട്രെയിനർ എന്നാണ് പൊതുവെ പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കുറച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ലൊരു ഡിസൈൻ കിട്ടും അപ്പോൾ ഇത് വീട്ടിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇതാകുമ്പോൾ നമുക്ക് ഒറ്റൊരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും അപ്പോൾ ഇതുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് സ്പൈഡർ സ്ട്രെയിനർ ഇല്ലാത്ത വീട് കുറവായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനും ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് രണ്ടാമത്തേതും ഇത് വെച്ചിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല എളുപ്പമാണ് കേട്ടോ ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമത്തേതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം ഇതും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ മാവ് മുഴുവനും ഇതേപോലെ നല്ല ഭംഗിയിൽ നമ്മുടെ സ്പൈഡർ സ്ട്രെയിനർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കാരണം ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിൽ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഓയിൽ ഉപയോഗിച്ചിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പാനിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയത് ഓരോന്നും എടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ പാനിൽ നിറയെ വെച്ച് കൊടുക്കുന്നുണ്ട് പാനിൽ കൊള്ളാവുന്ന അത്രയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക കാരണം കുറച്ചധികം സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതേസമയം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും നമ്മളിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ചധികം സമയം എടുക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം സമയം എടുത്തിട്ട് വേവിക്കുക ഒരു ഭാഗം ചെറുതായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം ആവശ്യമാണെങ്കിൽ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം തിരിച്ചിട്ട ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഭാഗവും നല്ലൊരു ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായി മാറിയിരിക്കുകയാണ് ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പ്ലേറ്റിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് മുഴുവനും ഷുഗർ സിറപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യാം എന്നിട്ട് നമുക്കിത് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു 7-8 മിനിറ്റ് സമയമെങ്കിലും കുറഞ്ഞത് ഷുഗർ സിറപ്പിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക
എങ്കിൽ മാത്രമേ ഇതിന്റെ ഉള്ളിലൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കേറുള്ളൂ നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഷുഗർ പിടിക്കാത്ത പോലെ ഉണ്ടാവും നമ്മൾ വെറുതെ ഇട്ട് വെക്കാനെങ്കിൽ ഇതിന്റെ ഉള്ളിലൊന്നും ഷുഗർ സിറപ്പ് കൂടുതൽ പിടിച്ചിട്ടില്ല ഇതേപോലെ തിളപ്പിച്ച് എടുക്കുക തന്നെ വേണം അപ്പോൾ കുറഞ്ഞത് 7-8 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇതിപ്പോ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഒരു 8 മിനിറ്റ് സമയം വരെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം അപ്പോൾ ഞാൻ ഇത് ഷുഗർ സിറപ്പോട് കൂടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചിരിക്കുകയാണ് നമുക്ക് ഇത് ചെറിയ ചെറിയ ബൗളിൽ സെർവ് ചെയ്യാനാണ് നല്ലത് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ സെർവ് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ബൗളിലാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ ഞാൻ വെറുതെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് പാർട്ടികളിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു